ലൈപ്പോ സെക്ഷനിലൂടെ നമുക്ക് ഒരു ഭാഗത്തിന് വീർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്തിന് കട്ടി പിടിച്ച ഒരു കൊഴുപ്പിന്റെ ഒരു വീർപ്പുണ്ട് അല്ലെങ്കിൽ കാലുകളുടെ സൈഡിൽ കയ്യില് ഒക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊഴുപ്പ് തടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നേരെയാക്കാൻ പറ്റും അതിനെ ഒരു കോസ്മെറ്റിക്കലി കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ആണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് ആയ നമസ്കാരം ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ കീഹോർ ക്ലിനിക് ഇടപ്പള്ളിയിലെയും വി പി എസ് ലേ ഷോർ ഹോസ്പിറ്റലിലെയും മിനിമൽ ഇൻവേസി സർജറി വിഭാഗത്തിൻ്റെ മേധാവിയാണ് നമ്മളെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ലൈപ്പോ സെക്ഷൻ എന്നാണ് ലൈപ്പോസെക്ഷൻ എന്നുള്ള വാക്ക് പലർക്കും പരിചയമുണ്ടാവാം അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ കാനുല എന്ന് പറയും നമ്മൾ സൂചിയുടെ തന്നെ വലിയൊരു ഫോമെന്ന് പറയാം അതിനകത്ത് പോയിട്ട് കൊഴുപ്പ് വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ലൈപ്പോസെക്ഷനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനുള്ള ഒരു ആവശ്യകത എന്താണെന്ന് നോക്കാം ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് ആവശ്യമുള്ളത് വരുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് വണ്ണം കുറയ്ക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷനാണ് നല്ല വണ്ണം കുറയ്ക്കുന്നതിനുള്ള ഓപ്പറേഷൻ വേറെയാണ് അതിനൊക്കെ ബാരിയാട്രിക് സർജറി എന്നാണ് പറയുന്നത് ലൈപ്പോ സെക്ഷനിലൂടെ നമുക്ക് ഒരു ഭാഗത്തിന് വീർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്തിന് കട്ടി പിടിച്ച ഒരു കൊഴുപ്പിൻ്റെ ഒരു വീർപ്പുണ്ട് അല്ലെങ്കിൽ കാലുകളുടെ സൈഡിൽ കയ്യിൽ ൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊഴുപ്പ് തടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നേരെയാക്കാൻ പറ്റും അതിനെ ഒരു കോസ്മെറ്റിക്കലി കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വയറ് തൂങ്ങി വളരെയധികം വന്നിട്ടുള്ള ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനെ കൊഴുപ്പിൻ തൊലിയും മാറ്റുകയാണ് ചെയ്യുന്നത് ടമ്മി ടെക് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് പക്ഷേ വണ്ണം കുറച്ച് മാത്രമായിട്ട് വന്ന് ഒരു ഭാഗത്ത് കട്ടി പിടിച്ച് തടിപ്പ് പോലെ നിൽക്കുന്നു ഒരു അഭംഗി ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തെ കൊഴുപ്പ് വലിച്ചെടുക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് ലൈപ്പോസെക്ഷൻ നമ്മളത് സാധാരണയായിട്ട് അനസീഷ്യ കൊടുത്തിട്ട് ആ കൊഴുപ്പ് കൂടി തങ്ങി നിൽക്കുന്ന ഭാഗത്ത് ടിമിസിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഇൻജെക്ട് ചെയ്യും അത് ആ സെല്ലുകളെ ഒന്ന് ഫാറ്റിൻ്റെ സെല്ലുകളെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റി നിർത്തതിന് സഹായിക്കും എന്നിട്ട് ചെറിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ ഈ കാൻഡില എന്ന് പറഞ്ഞിട്ട് ഒരു പൈപ്പ് പോലത്തെ പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് പോലെ അല്ലെങ്കിൽ സ്ട്രോ പോലെയൊക്കെയുള്ള സൈസിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കടത്തിയിട്ട് സക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊഴുപ്പിനെ വലിച്ചെടുക്കാൻ ശക്തിയുള്ള ഒരു ഉപകരണം താഴെ വെച്ചിട്ട് അതുമായിട്ട് ആണ് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ആക്കുമ്പോഴത്തേന് ഈ ഭാഗത്തുള്ള കൊഴുപ്പ് ചുരുങ്ങിയിട്ട് ആ ഭാഗം നേരെയാവും നമ്മളവിടെ ഒരു പ്രഷർ പോലെ വെച്ചിട്ട് നമ്മൾ ബാൻഡേജ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കൊഴുപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ഒരു ഭാഗത്തു നിന്ന് വരുന്നത് വയറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വൺ കെ ജി അങ്ങനെ അത് കൂടുതലൊക്കെ എടുക്കാനായിട്ട് ചില പറ്റും കാലിൻ്റെ കൈയിനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കും ചിലർക്ക് താടിയുടെ ഭാഗത്ത് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വണ്ണം കട്ടി പിടിച്ചിരിക്കുന്ന കൊഴുപ്പിനെ നമുക്ക് ഇങ്ങനെ സെക്ഷനിലൂടെ മാറ്റാൻ പറ്റും ചിലർക്ക് ഈ ആണുങ്ങൾക്ക് വരുന്ന ബ്രസ്റ്റിലെ തടിപ്പ് ഗൈനൊക്കെ മെസ്റ്റയിലെ ഗ്ലാൻഡിൻ്റെ ടിഷ്യൂ എടുക്കുന്നതിന് മുമ്പ് ചുറ്റുമുള്ള ഭാഗത്തെ വണ്ണം കുറയ്ക്കാനായിട്ട് ഈ ലൈപ്പോ സെക്ഷൻ ഉപയോഗിക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊഴുപ്പിനെ വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഓപ്പറേഷനാണ് അനസ്തീഷ്യ എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ചെറിയ മുറിവുകളെ ഉണ്ടാകത്തില്ലെന്നുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് സുഖം പ്രാപിച്ച് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിടപെടാം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ സാധാരണയായിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം അമർന്നിരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പറയും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഗാർമെൻറ്റ്സ് ധരിക്കാനായിട്ട് പറയും ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റൽ വാസമേ ആവശ്യമുള്ളൂ അപ്പോൾ കോസ്മെറ്റിക്കലി ഫാറ്റിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ലൈപ്പോസെക്ഷൻ അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ബോഡി ഷേപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും നന്ദി നമസ്കാരം